വാർത്തകൾ തുടരുന്നു. കേരള ലളിതകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മിനിയേച്ചർ പെയിന്റേഴ്സ് ക്യാമ്പിന് തൃശൂരിൽ തുടക്കമായി. ശ്രീ ശങ്കരാചാര്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം സി ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ലളിതകലാ അക്കാദമി ചെയർമാൻ പ്രൊഫസർ കാട്ടൂർ നാരായണപിള്ള അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി വൈക്കം എം കെ ഷിബു, ട്രഷറർ പി സി സുരേഷ് കുമാർ, സാഹിത്യ അക്കാദമി സെക്രട്ടറി ആർ ഗോപാലകൃഷ്ണൻ, കെ യു കൃഷ്ണകുമാർ, ഫ്രാൻസിസ ഇർഫാന, മനുവേല റബി തുടങ്ങിയവർ സംസാരിച്ചു. അക്കാദമിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് അന്താരാഷ്ട്ര മിനിയേച്ചർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള 40 കലാകാരന്മാരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. 6 നീണ്ടു നിൽക്കുന്ന ക്യാമ്പിന്റെ ഭാഗമായി സെമിനാറുകൾ, മിനിയേച്ചർ ചിത്ര പ്രദർശനം, വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറും. ചൊവ്വാഴ്ച വൈകിട്ട് ക്യാമ്പ് സമാപിക്കും. ആർ എം പി, എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ്, എം സി പി ഐ യു എന്നീ ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടുന്ന ഇടതുപക്ഷ ഐക്യമുന്നണി ജില്ലയിൽ 5 മത്സരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിൽ തൃശൂർ, ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ, നാട്ടിക, പുതുക്കാട് എന്നീ മണ്ഡലങ്ങളിലാണ് എൽ യു ഡി മത്സര രംഗത്ത് ഉള്ളത്. വാർത്താസമ്മേളനത്തിൽ ടി കെ സുധീർ കുമാർ, ഡോക്ടർ പി എസ് ബാബു, എൽ യു എഫ് സ്ഥാനാർത്ഥി സി എസ് കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിന് അനുകൂലമായിരിക്കുമെന്ന് സ്ഥാനാർത്ഥി കെ പി ധനബാലൻ പറഞ്ഞു. കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1987 നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇക്കുറി സാഹചര്യം തനിക്ക് അനുകൂലമാണെന്ന് ധനബാലൻ അഭിപ്രായപ്പെട്ടു. കൊടുങ്ങല്ലൂർ തിരുവള്ളൂരിൽ ജൈവ കൃഷി വിളവെടുപ്പ് നടത്തി. കളപ്പുര സദാനന്ദന്റെ കൃഷിയിടത്തിൽ നടന്ന വിളവെടുപ്പ് നഗരസഭാ ചെയർമാൻ സി സി വിപിൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ ഷീല രാജ്കമൽ, പ്രതിപക്ഷ നേതാവ് വി ജി ഉണ്ണികൃഷ്ണൻ, വാർഡ് കൗൺസിലർ ശാലിനി വെങ്കിടേഷ്, രശ്മി ബാബു, ഗോപാലൻ കുട്ടി മേനോൻ, ടി കെ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂരിൽ അട്ടിമറി വിജയം കൈവരിക്കാൻ ആവശ്യമായ സാഹചര്യമാണുള്ളതെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മഹിളാ കൺവെൻഷൻ നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.